റസിയാസ് റസോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അവിയലാണ്. ഒരുപാട് പച്ചക്കറികൾ ചേർത്താണ് അവിയൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിയലിൽ നിറയെ വൈറ്റമിൻസ് ആണ്. പാവം അവിയലിന് ദുഷ്പേരുണ്ട്. അതായത് എല്ലാ കറികളും ഉണ്ടാക്കിയതിന് ശേഷമുള്ള ബാക്കി വന്ന പച്ചക്കറികൾ ചേർത്താണ് അവിയൽ ഉണ്ടാക്കുന്നതെന്ന്. എന്നാൽ നമുക്ക് ഫ്രഷ് പച്ചക്കറികൾ ചേർത്ത് തന്നെ അവിയൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അവിയലിന് ആവശ്യമായ പച്ചക്കറികൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, പയർ, മുരിങ്ങക്കായ്, പച്ചക്കായ്, കയ്പ്പക്ക, ചേന, ബീൻസ്, അങ്ങനെ 7 ടൈപ്പ് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കണം. പിന്നെ 3 പച്ചമുളകും കൂടി ചേർക്കാനുണ്ട്. 3 പച്ചമുളകും 1 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്തിട്ട് നമുക്കിത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം. അധികം അരഞ്ഞു പോകരുത്. കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. മിക്സിയിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കറക്കിയിട്ട് വേണം അതൊന്ന് ഒതുക്കിയെടുക്കാൻ. ഇതേപോലെ ഒന്ന് ചമ്മന്തിയുടെ പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇനി കുറച്ച് തൈര് വേണം. പിന്നെ കറിവേപ്പിലയും വെളിച്ചെണ്ണയും. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചക്കറികൾ, തേങ്ങ, തൈര്, കറിവേപ്പില, വെളിച്ചെണ്ണ. അപ്പോൾ നമുക്കിനി വേവുള്ള പച്ചക്കറികൾ എടുത്തിട്ട് ആദ്യം വേവിച്ചെടുക്കണം. മുരിങ്ങക്കായ്, പച്ചക്കായ്, ചേന, ഇങ്ങനെ 3 പച്ചക്കറികൾ കുറച്ച് വേവ് കൂടുതലുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം വേവിച്ചെടുക്കണം. ഇതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കണം. 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇനി ഇത് പകുതി കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പച്ചക്കറികളും കൂടി ചേർക്കണം. എല്ലാം കൂടി നന്നായി ചേർത്ത് ഇളക്കി കുറച്ചുകൂടെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർക്കാം. ചതച്ച് വെച്ച തേങ്ങ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഒന്ന് രണ്ട് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഉപ്പ് പോരാൻ ഞാൻ 1/2 ടീസ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർക്കണം. തൈര് നന്നായിട്ട് അടിച്ചെടുത്ത് കട്ടയെണ്ണ ഉടച്ചതിന് ശേഷം വേണം ചേർക്കാൻ. തീ ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് കടുകും കറിവേപ്പിലും താളിക്കേണ്ട ആവശ്യമില്ല. വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചാൽ മതി. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇത് ഒന്ന് വറ്റി ഒരു കട്ടിയായിട്ട് കിട്ടും.
നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അവിയൽ റെഡി ആയിക്കഴിഞ്ഞു, നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരുവിധം എല്ലാവർക്കും ഇത് അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ്. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത് തന്നെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.